വിദ്യാഭ്യാസ രംഗത്ത് എസ് എൻ ഡി പിയുടെ പങ്ക് നിസ്തുലമാണെന്ന് കെ മുരളീധരൻ എം പി. വടകര ശ്രീനാരായണ കോളേജിന്റെ മാനേജറായും വടകര എസ് എൻ ഡി പി യോഗം സെക്രട്ടറിയായി ഏഴാം തവണയും എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായും തെരഞ്ഞെടുക്കപ്പെട്ട പി എം രവീന്ദ്രന് വടകര ശ്രീനാരായണ കോളേജിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കും, ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു സംസ്കാരം കേരളത്തിൽ ഉടലെടുത്തത് നമ്മുടെ സാംസ്കാരിക നവോത്ഥാന നേതാക്കന്മാർക്ക് നവോത്ഥാന നായകന്മാർക്ക് ഒരു വലിയ പങ്കുണ്ട്. അതിൽ പരമപ്രധാനിയായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരുപക്ഷെ അദ്ദേഹം ഈ എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കേരളം, കാരണം അദ്ദേഹം സ്ഥാപിക്കുമ്പോൾ കേരളത്തിലില്ല, അന്ന് തിരുവിതാംകൂറും കൊച്ചിയും മലബാറൊക്കെയാണ്. അന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പലപ്പോഴും പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ മലബാറിലുള്ളവർക്കൊക്കെ തിരുവനന്തപുരത്തേക്ക് വലിയ ഭയമായിരുന്നു. മാത്രമല്ല അന്നൊക്കെ ആദ്യത്തെ രണ്ടാമത്തെ സംസാരിക്കാത്ത സിനിമയായിരുന്ന മാർത്താണ്ഡവർമ്മ അതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ നായകൻ കാസർഗോഡുകാരനായിരുന്നു, ഷൂട്ടിംഗ് തിരുവനന്തപുരത്തായിരുന്നു, കാരണം മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂറാണ്. അപ്പോ 12 ദിവസം യാത്ര ചെയ്തിട്ടാണ് അത്ര അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്, കാസർഗോഡ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായി. എന്റെ പിതാവ് തിരുവിതാംകൂറും കൊച്ചിയും യോജിച്ച് തിരുവച്ചി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ തൃശ്ശൂരിൽ നിന്നും വന്ന് തിരുവനന്തപുരത്ത് എത്താൻ രണ്ട് കടത്തുകളും കടന്നു പോയിരുന്നു. ആലുവ ബാലവും അരൂപ്പിച്ചി ബാലവും അന്നുണ്ടായിരുന്നില്ല, അന്ന് കടത്തു കടന്നിട്ട് വേണം പോയി. എന്റെ അമ്മയുടെ അച്ഛന് സീരിയസ് ആയപ്പോ അന്ന് അസംബ്ലി നടക്കുന്ന സമയമാണ്. ഈ രണ്ട് കടത്തും കഴിഞ്ഞ് തൃശ്ശൂരിൽ എത്തുമ്പോഴേക്കും അന്ന് മുത്തച്ഛന്റെ ശവസംസ്കാരം കഴിഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, അതിനേക്കാൾ പഴയ കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ഈ എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കുന്നത്. ഈ യോഗത്തിന്റെ സംഭാവനകളാണ് ആരോഗ്യ രംഗവും വിദ്യാഭ്യാസ രംഗവും. കേരളത്തിൽ നല്ല ആശുപത്രികൾ ഉണ്ടായിരുന്നു, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. എസ് എൻ ഡി പി യൂണിയനും അതുപോലെ തന്നെ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ പ്രവർത്തനങ്ങളാണ്. ഇവിടെ എല്ലാ സമുദായങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി, ആശുപത്രികൾ ഉണ്ടായി. പക്ഷെ അതിലൊരു പ്രത്യേകത എസ് ഡി പിക്ക് ഉള്ളത്, ഈ ഒരിക്കലും വിദ്യാഭ്യാസത്തിനെ കച്ചവട ചരക്കാക്കിയിട്ടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് എം എം ദാമോദരനെയും വൈസ് പ്രസിഡന്റ് കെ ടി ഹരിമോഹനെയും ജെ ആർ എഫ് നേടിയ അധ്യാപകൻ നിതിൻ കുമാറിനെയും ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൾ മജീദിനെയും അനുമോദിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശിവദാസൻ തിരുമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ വേണുഗോപാൽ സ്വാഗതവും അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു. പി ടി എ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ, ഫിസിക്സ് വിഭാഗം മേധാവി എം പി നാരായണൻ, അനധ്യാപക പ്രതിനിധി രാജൻ, വിദ്യാർത്ഥി പ്രതിനിധി അനഗ്രാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പി എം രവീന്ദ്രൻ, കെ ടി ഹരിമോഹൻ, നിതിൻകുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഏഴാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വടകര എസ് എൻ ഡി പിയുടെ സെക്രട്ടറി സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വലിയ വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആ സ്വീകരണത്തിൽ ഏറ്റുവാങ്ങുമ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്ന സ്വീകരണം കാണുമ്പോൾ ഒരു തറവാട്ട് നൽകുന്ന ഒരു പ്രതീതിയാണ് എൻ്റെ മനസ്സിൽ. അതും ഞാൻ ഏറെ സ്നേഹിക്കുകയും അതിലേറെ ബഹുമാനിക്കുന്ന എം പി സാറിന്റെ ഉദ്ഘാടനം ചെയ്യാൻ കിടക്കുമ്പോൾ ഒരളവറ്റ സന്തോഷമായിരിക്കുന്നു. ആദ്യം വെള്ളിതാത്തിന് രണ്ട് മൂന്ന് വാക്കുകയും പറഞ്ഞ അവസാനിപ്പിക്കുക. വലിയ പേരും എനിക്ക് വെള്ളി സാഹിബുണ്ടായിരുന്നില്ല. ചാണകർ കോളേജിലെ മാനേജ്മെന്റ് നോമിനിയായി 96 എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി എന്നെ അധികാരപ്പെടുത്തുമ്പോൾ അവിടെ ശിവാസ് സാറും വിനോദ് സാറൊക്കെയുള്ള അധ്യാപകരായിരുന്നു. കമ്പ്യൂട്ടറിന്റെ ആവശ്യം വന്നപ്പോൾ അവർ പറഞ്ഞ പേരുകൾ ഒരാളുടെ മുരളി സാറിന്റെ പേരായിരുന്നു. അന്ന് അദ്ദേഹം കോഴിക്കോട് എം പി ആയിരുന്നു.